എൻ്റെ പേര് ഗൗതം. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഒരു വർക്ക് സംബന്ധമായിട്ട് നാട്ടിലേക്ക് പോവാം. ആ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേര് പറയാം. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പേര് അഭിരാമി. അബിയുടെ മുഖം കണ്ടോ, എന്തൊരു തെളിച്ചവാ. മരുമോൻ അവളെ നന്നായി നോക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ മരുമോനല്ലേ ഏട്ടാ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഏട്ടനും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ ഏട്ടൻ അവൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കും. ഏട്ടന്റെ ഈ നല്ല മനസ്സിന് എല്ലാം നന്നായി തന്നെ നടക്കും ഏട്ടാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഡോർ ഇങ്ങനെ തുറന്നിടാൻ പാടില്ലാന്ന്. ഒന്ന് പീപ്പോൾ വഴി നോക്കിയ ശേഷം തുറക്കാവൂന്ന്. നിന്റെ തലയിൽ ഒന്നും കേറില്ല അബി. എന്താടി ഞാൻ സംസാരിക്കല്ലേ, നീ എന്തിനാ പേടിച്ചാണ്ട് നിൽക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? വണ്ടി ഇന്ന് ഞാൻ കാറെടുത്തോണ്ട് പോയായിരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ടാ പോയത്. അയാളെ ഇടയിലേക്ക് കയറി വന്നത്. ശരിയാ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റെല്ലാം എന്റെ ഭാഗത്ത് തന്നെയാ. സമ്മതിക്കുന്നു? നിന്നെ വിശ്വസിച്ച് കാർ ഇവിടെ ഇട്ടാ. എന്നെ പറഞ്ഞാ മതി. അല്ല, നിങ്ങളുടെ നാട്ടിലെ കാർ ഓടിച്ചെന്ന് പറഞ്ഞ് ലോസ് ഏഞ്ചൽസിൽ ഓടിച്ച പോലെ ഡയലോഗ് ഇട്ടല്ലോ മാഡം. ഇപ്പൊ എന്തു പറ്റി? കൊച്ചിയിലെത്തിട്ട് 6 മാസേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നിനക്ക് എല്ലാം അറിയാമല്ലേ. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ, ആ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോടി പോടി പോടിയെന്ന്. നീ കുറച്ചെങ്കിലും കേട്ടോ അബി? അത് ഓഫീസിൽ പോയ ആ സിഇയുടെ ടോർച്ചർ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവളുടെ ടോർച്ചർ. അല്ല, നിങ്ങൾക്കെല്ലാം 4 കാര്യം അറിഞ്ഞ പിന്നെ ഈ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാണെന്ന ഭാവം അല്ലേ? നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കണ്ണിൽ ഭ്രാന്തന്മാരാണ്. ഞാൻ അന്നേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു സംസാരമായിരുന്നു അബി. നീ ഇപ്പൊ എന്താ മിണ്ടാപ്രാണി പോലെ നിൽക്കുന്നെ? സംസാരിക്കേ. കാർ എവിടെയാ? നിന്നോടാ ചോദിക്കുന്ന കാർ എവിടെയെന്ന്? അതാ ഞാൻ പറയാൻ വന്നത്. കാറ് റോഡിലുള്ള ഒരാൾ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയി. ഈവനിങ്ങിന് അദ്ദേഹം തന്നെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്താന്ന്? ഏതോ ഒരുത്തൻ കാർ റിപ്പയർ ചെയ്യാൻ വാങ്ങിക്കൊണ്ടു പോയെന്നോ? അതും വിശ്വസിച്ച് നീ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണോ അബി? നിനക്ക് നാണമില്ലേ? അല്ല, എന്താ നിന്റെ വിചാരം? നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? അതോ ഇല്ലയോ? ഏതവനെ വിശ്വസിച്ച് 5 ലക്ഷത്തിന്റെ കാർ വിട്ടിട്ട് വന്നിരിക്കാ? ദേവേദിങ്ങനെ മിണ്ടാതിരുന്ന എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അബി. ആരാവൻ? എന്തിനാ വണ്ടി കൊടുത്തേ? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും 10 തവണയെങ്കിലും ഫോൺ വിളിച്ചെന്റെ കഴുത്തറക്കാറില്ലേ നീ? ഈ സംഭവം ഉണ്ടായിട്ട് 1 തവണയെങ്കിലും ഫോൺ ചെയ്തോ നീ എന്നെ? അബി, വാ തുറന്ന് സംസാരിക്ക. ഇങ്ങനെ വായടച്ച് എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉള്ളതാ അബി. വേറെ ആരാവൻ? അദ്ദേഹത്തിന്റെ പേര് ഗൗതം. Are you mad? What, Abhi? ഈ കൊച്ചിയിലാണെങ്കിൽ എത്രയോ ഗൗതമാരുണ്ട്. അവനൊക്കെ ഞാൻ എങ്ങനെ പോയി കണ്ടുപിടിക്കാൻ അബി? അല്ല, അവൻ പോകുമ്പോ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും തന്നായിരുന്നോ? അറ്റ്ലീസ്റ്റ് കാർഡെങ്കിലും വാങ്ങിയോ നീ? ഇങ്ങനെ വായിൽ പഴം പുഴുങ്ങി വച്ച പോലെ നിന്നും എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ല അബി. ദയവേ ഇത് വായി തുറന്ന് സംസാരിക്കുന്ന നീ. ഏതവനെ വിശ്വസിച്ച് കാർ കൊടുത്തു വിട്ടിട്ടും ഇവിടെ വന്ന് സൈലന്റ് ആയി നിന്നിട്ടും എന്ത് കാര്യമുള്ളതോ? നീ പറയാതെ എനിക്കൊന്നും അറിയില്ല അബി. ഇങ്ങോട്ട് നോക്ക, ഈ കാര്യം ഞാൻ പോലീസിൽ പോയി പറഞ്ഞാലുണ്ടല്ലോ. അവരെന്നെ നോക്കി ചിരിക്കുമെന്നേ. ആരാണെന്ന് അറിയാതെ അവരെന്ത് ചെയ്യും? എങ്ങനെയാ അവര് പോയി കണ്ടുപിടിക്കുന്നെ എന്റെ അബി?
ശരിയാ. ഇങ്ങനെ വീടിനകത്ത് സുഖമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പണത്തിന്റെ വില മാഡത്തിന് എങ്ങനെ അറിയാനാണ്? അറിയാവുന്നെങ്കിൽ എന്റെ 5 ലക്ഷത്തിന്റെ കാറ് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് നിക്കോ നീ? ഹലോ മിസ്റ്റർ സിദ്ധാർത്ഥ്. യാ സാർ, കാർ സർവീസ് സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കാർ റെഡി ആയിട്ടുണ്ട്. 12,000 റുപ്പീസ് പേ ചെയ്യണം സാർ. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ബിൽ അടച്ച ശേഷം വണ്ടി എടുക്കും സാർ. ഞാൻ വന്ന് കാർ എടുത്തോളാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക്സ്. സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ ഗൗതമിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അറിയണമെന്ന് ആഗ്രഹിച്ചതുമില്ല. ഇൻഫാക്ട് ഗൗതമിന്റെ ഫോൺ നമ്പർ പോലും വാങ്ങിയില്ല. ആരാവൻ? സർവീസ് സെന്ററിലാണല്ലോ വണ്ടി കൊടുത്തിരിക്കുന്നത്. 12,000 രൂപയാണ് ബില്ലായത്. അത് നീയാണോ അടയ്ക്കുന്നത്? ഞാൻ തന്നെ ഇല്ലടി കൊണ്ടുപോയി അടയ്ക്കേണ്ടത്. എല്ലാം എന്റെ തലയിലെഴുത്ത്. ശരി, അതൊക്കെ പോട്ടെ. അവനെങ്ങനെയാ കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്ന സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തത്? അല്ല, അവനെന്താ നിന്നെ ഫോളോ ചെയ്യാണോ? ഇല്ല, അവനെന്തോ വലിയ പ്ലാൻ ഉണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്നോ? അതെങ്ങനെ നീ കറക്റ്റായിട്ട് പറയും? നിനക്കതിന് അവനെ മുൻപരിചയൊന്നും ഇല്ലല്ലോ അബി. ആരാ? ഹായ്, ഐ ആം ഗൗതം. ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് നിന്ന് അവരെ വീട്ടിലേക്ക് അയച്ചിട്ട് ഞാനാ വണ്ടി സർവീസിന് കൊടുത്തത്. നിങ്ങൾക്ക് വീടെങ്ങനെ അറിയാം? വണ്ടിയിൽ കുറേ പേപ്പർ ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് പോലെ. അതിലേതോ കാർഡും ഉണ്ടായിരുന്നു. അങ്ങനെ വീട് കണ്ടുപിടിച്ചേ. പേരെന്താന്നാ പറഞ്ഞത്? ഗൗതം. അല്ല, എന്താ ചെയ്യുന്നത് ഗൗതം? ഞാൻ IT ഫീൽഡാണ്. ഓ, വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അല്ല, പൊതുവേ ഈ നാട്ടിലെ ലേഡീസിനെ സഹായിക്കുന്നത് ഒരു ജോലിയൊക്കെ വെച്ച് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബട്ട് സാരമില്ല, നിങ്ങൾക്ക് മറ്റൊരു ജോലി ഉണ്ടല്ലോ. നൈസ്. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? യാ. പിന്നെ മിഡ് വീക്ക് ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? എന്നിട്ടും നിങ്ങളൊരു പെണ്ണിന് വേണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടിയെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വണ്ടിയിലുള്ളത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് കരുതി വീട് തേടി പിടിച്ച് എത്തിരിക്കുകയല്ലേ? യു ആർ റിയലി ഗ്രേറ്റ്. അതെ, ഇവള് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ഇല്ല, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. നത്തിങ് ടു വറി. ഓക്കെ, ഐ റിയലി അപ്രീഷിയേറ്റ് യു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായതേയില്ല, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നില്ലേ? അതെങ്ങനെയാ സാറേ, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവരെ വീട് വരെ വന്ന് സഹായിക്കുമല്ലേ സാറ്? ഇതിനെ വിളിക്കുന്നത് മനുഷ്യത്വം എന്നാണോ അതോ വേറെന്തെങ്കിലും പേരാണോ സാറേ വിളിക്കേണ്ടത്? എന്തിനാ എന്നെ സാറേ ഇങ്ങനെ നോക്കുന്നത്? ഇതുപോലെ ഒരുത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാ സഹായവും ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും മിസ്റ്റർ ഗൗതം? ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. അല്ല, അത്രയ്ക്കും വിശാല മനസ്കനാണോ നിങ്ങൾ? ആ, അഥവാ ഇവളുടെ സ്ഥാനത്ത് ഒരാണാണെങ്കിൽ നിങ്ങൾ ഇത്രയും കരുതൽ കാണിക്കുമായിരുന്നോ? നിനക്ക് ഇയാളെ നേരത്തെ അറിയാമായിരുന്നോ? പറയേ, പറയേ അബി, നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്ന്? സാർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല. അതായത്, ഇങ്ങനെ മുൻപരിചയം പോലും ഇല്ലാത്തവരെ വിശാല മനസ്സോടെ സഹായിക്കുമെന്ന ഒരു മഹാമനസ്കനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല സാർ. ഐ എം സർപ്രൈസ്ഡ്. ഒരാൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ തോന്നി ചെയ്തു, അത് സ്വാഭാവികം. അതെ, ആ സ്വാഭാവികത ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് ഞാൻ ചോദിച്ചു വരുന്നത്. എന്തെങ്കിലും കറക്റ്റ് ചോദ്യം ചോദിച്ച് ഇങ്ങനെ വായടിച്ച് നിൽക്കുന്നതും നിങ്ങളുടെ നിഷ്കളങ്കതയാണോ? സാർ, നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ ഇതിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ പോവാണ്. ഹലോ സാർ, ഒരു സെക്കൻഡ്. അല്ല, ആക്സിഡൻ്റ് ആയ വണ്ടിയെ സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ടുപോയി കൊടുത്തില്ലേ? അതുപോലെ അപകടത്തിലായവരെ സഹായിച്ചിട്ടുമുണ്ട്. കാശ് ഒരുപാട് ചിലവായി കാണുമല്ലോ അല്ലേ? സാർ, വലിയ ചിലവൊന്നും ആയിട്ടില്ല. താങ്ക് യു. ഓക്കെ, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എവിടെ നിന്നാണ് കയറി വരുന്നതെന്ന് അറിയേയില്ല. നാണമില്ലാത്ത വൃത്തികെട്ടവന്മാർ. അവനെന്നെ ഇവിടെ പ്രതീക്ഷിച്ചതേയില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ ഫ്ലാറ്റായിപ്പോയി. ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സീൻ തന്നെ അങ്ങ് മാറുമായിരുന്നു. നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവൻ എന്തും ചെയ്യുമായിരുന്നു അബി. ചായ നന്നായിട്ടുണ്ട്. ഞാൻ പേപ്പർ കൊടുത്തായിരുന്നു.
എന്താ? ഞാൻ ജോലി വിട്ടു വന്നു. എന്താ എന്താ ഇങ്ങനെ പെട്ടെന്ന്? എക്സ്പീരിയൻസിനൊന്നും യാതൊരു വിലയുമില്ല. അതുമാത്രമല്ല, യു എസിൽ ഉണ്ടായിരുന്ന ആ സിഇഒ അവര് വലിയ പ്രശ്നക്കാരിയാ. ഇന്ത്യയിൽ പ്രോഗ്രസ് ഇല്ല, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ തീകോരി ഇടുകയായിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ മറുപടി പറയണമെന്ന് കരുതി അങ്ങ് വിട്ടു. അവളുടെ ഭർത്താവുണ്ടല്ലോ, അവള് പറയുന്നൊക്കെ കേട്ട് തലയാട്ടി വന്ന് ഇഷ്ടമുള്ള സമയത്ത് ഫോളോ അപ്പ് മീറ്റിംഗ് വെച്ചോണ്ടിരിക്കുക. നിനക്കതൊക്കെ അറിയാവുന്നതല്ലേ, രാത്രി ക്ലോസ് ചെയ്തിട്ട് കിടക്കാൻ എത്ര സമയമാവുന്നു. പിന്നെ യു എസിലുള്ള പകുതി ടീമും ഫ്രഷേഴ്സ് ആണ്. അവരുടെ കൂടെ പോയി എന്നോട് ജോലി ചെയ്യാൻ പറയാ. എന്തിനാന്നറിയോ? അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ പണി. ഇതാ പെണ്ണുങ്ങൾക്കെല്ലാം ബിസിനസ് ഡിസിഷൻ കൊടുത്തുള്ള പ്രശ്നം. ക്ലയന്റിനോട് ഓവറായിട്ട് ബിൽഡപ്പ് ചെയ്ത് വിട്ടിട്ട് അവർ വന്ന് അതിന്റെ ഡെവലപ്പർ എവിടെയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് മറുപടി പറയാനാ? പിന്നെ ആ ഇന്നലെ വന്ന ഫ്രഷസ് ചെക്കന്മാരെ പോലെ എന്നെ മാടിനെ പോലെ പണിയേപ്പിക്കണമെന്ന് വിചാരിച്ചാൽ തെറ്റായ കാര്യമല്ലേ? എങ്കിൽ പിന്നെ എന്റെ എക്സ്പീരിയൻസിന് എന്ത് വിലയുള്ളത്? എനിക്കതൊന്നും മനസ്സിലാവുകയില്ല. വിട്ടേക്ക്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നീ എന്തിനാ വിഷമിക്കുന്നേ? മാസമായി കഴിയുമ്പോൾ ശമ്പളം വരും, വീട്ടു ചെലവിനെല്ലാം കറക്റ്റ് ആയിരിക്കും. നീ റാണിയെ പോലെ ജീവിക്കാൻ പോവാ, പിന്നെന്താ കുഴപ്പം? രണ്ടു മാസം നോട്ടീസ് പീരീഡാ, അതിനുള്ളിൽ എന്റെ ക്വാളിഫിക്കേഷനും പിന്നെ എക്സ്പീരിയൻസിനും എത്ര ജോബ് ഓഫർ യൂണിറ്റ് എന്നെ തേടി വരാൻ പോകുന്നു നീ കണ്ടോ? അപ്പോഴേ ഇവർക്കൊക്കെ മനസ്സിലാവും ഒരു പൊട്ടൻഷ്യൽ പേഴ്സണെ മിസ് ചെയ്തു എന്നുള്ള കാര്യം. നമുക്ക് നോക്കാം. അത് വിട്, ഇതേപോലത്തെ ചായ നാളെ എനിക്ക് വേണം. ഓക്കെ. ദാ, ഇന്നലെ നീ ഫോണേ എടുത്തില്ലല്ലോ. ഞാൻ നിന്നോട് എന്താ ചോദിച്ചേ? അല്ല, നിനക്കത് പറഞ്ഞൂടെ? ഒന്നുകിലും ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയോ നിനക്ക്? ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. അളിയാ, ദേവി അത് കുറച്ച് കാശിട്ട് കാടാ. എന്താ, നിനക്കത് ആദ്യം തന്നെ പറയാമായിരുന്നില്ലേ? ഇല്ലടാ, ഞാനിവിടെ നോയിക്കൊണ്ടിരിക്കുക, ബട്ട് എനിക്കൊന്നും സെറ്റ് ആവുന്നില്ല. ഓ, അങ്ങനെയാണോ? ശരി, നീ നിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോക്ക്. അല്ല, റിലീവിംഗ് ഡേറ്റ ഇനിയും 2 ഡേയ്സ് എടുക്കും. ഓ, അത് ശരി, ട്രൈ ചെയ്യാടാ. ഓക്കെ, ശരി. നിന്റെ ഫ്രണ്ട് ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവനോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്, നോക്കാം എന്തെങ്കിലും വർക്കൗട്ട് ആവുമെന്ന്. ശരി. ഓക്കെ, ബൈ. എന്താ ആഹാരം റെഡിയേ? കഴിക്കാൻ വരുന്നില്ലേ? വരാം, നീ വയ്ക്കും. എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ? ഇതുവരെയും ഒന്നും റെഡിയായില്ലേ? നിങ്ങള് ആ കമ്പനിയിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കത്തെന്താ? ഏയ്, നീ എനിക്ക് പ്രൊഫഷണൽ അഡ്വൈസ് തരാണോ അഭി? എന്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ പോയി അടിമയായിരിക്കണോ അല്ലേ? എന്റെ ലെവലേ അറിയാണ്ട് സംസാരിച്ചോണ്ടിരിക്കാം. ഓ, ചെന്ന് ഭക്ഷണം എടുത്തു വെക്കാം. യൂസ്ലെസ്, എപ്പോ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പ്രൊഫൈൽ എനിക്ക് മെയിൽ ചെയ്യാൻ പറയൂ അഭി. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നറിഞ്ഞാൽ അദ്ദേഹം എന്നെ വഴക്കു പറയും. അതുമാത്രമല്ല അഭി, ഞാനൊരു ഐഡിയ പറയട്ടെ? അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തൂടെ? നിങ്ങളും ഒരു ഗോൾഡ് മെഡലിസ്റ്റ്, നന്നായി പഠിച്ചിട്ടുണ്ട്. എന്താ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്ത് നോക്കിയാ, കറക്റ്റ് അല്ലേ? വേണമെങ്കിൽ എന്റെ കോൺടാക്ട്സ് ഉപയോഗിച്ച് ഉറപ്പായും നിന്നെ റെഫർ ചെയ്യാം അഭി. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ്. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ അത്ര ശമ്പളം കിട്ടില്ല. അദ്ദേഹം ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നല്ല പ്രൊഫഷന് വെയിറ്റ് ചെയ്യട്ടെ. ആൻഡ് നിനക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അഭി. ഇതൊന്നും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഇതെങ്ങാനും പറഞ്ഞ അദ്ദേഹം എന്നെ വഴക്കു പറയും. അഭി, അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോഴും റിസൈൻ ചെയ്യുമ്പോഴും നിന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്താ അഭി പ്രശ്നം? ലുക്ക് അഭി,
ഞാൻ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറയുന്നില്ല. ഇത് നിന്റെ കരിയറിന് ഒരു നല്ല ടൈം ആണെന്ന് തോന്നി, അതുകൊണ്ടാ പറഞ്ഞത്. ഗിവ് ഇറ്റ് എ ട്രൈ. ഞാനൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ എന്ത് തീരുമാനം എടുത്താലും പേടിക്കാതെ ആലോചിച്ചെടുക്ക്. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് HR VP ഉണ്ട്, തീർച്ചയായും നമുക്കൊരു ജോലി റെഡിയാക്കാം. അതായത് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല റെസ്യൂം എടുത്ത് എനിക്ക് അയക്കും. ഓക്കെ, ബട്ട് ആഫ്റ്റർ ലീവ് നൗ, സോ ടേക്ക് കെയർ, ബൈ. മോനെ ശ്രീനാഥ്, ഒന്ന് നിക്കടാ, കേൾക്കടാ മോനെ, ഇങ്ങനെയൊന്ന് സംസാരിക്കാതെ. അവർക്ക് വേണ്ടി അല്ലെങ്കിലും എനിക്ക് വേണ്ടി വാടാ ശ്രീനാഥ്. വരാൻ പറ്റില്ല അമ്മ, നിങ്ങൾ രണ്ടാളും സംസാരിച്ച് സംസാരിച്ച് എങ്ങനെയെങ്കിലും തുടങ്ങി. എനിക്ക് ഇനി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെ തുടങ്ങിയത് ഇതാ. ഒരു ഹോം മേക്കറായി അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരുടെ ഉള്ളിലും ഇത്രയും വിഷമമുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ജനിച്ചത് മുതൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് ജീവിക്കണം. കുട്ടികളെ പ്രസവിച്ച് അവർ വളർന്നതിന് ശേഷം അവർ പറയുന്ന പോലെ ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞല്ലേ നമ്മൾ എല്ലാ പെൺകുട്ടികളെയും വളർത്തുന്നത്. ഞാനും അങ്ങനെയാണ് ജീവിക്കുന്നത് അഭി. പക്ഷെ അതൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നു അഭി. ഇവരുടെ ആഗ്രഹത്തിന് ജീവിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല, എന്നാൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മുടെ ആഗ്രഹത്തെയും മറച്ചു വെച്ച് ജീവിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് അഭി. അത് നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്ന ദ്രോഹം പോലെയാണ്. ഇന്ന് ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഞാൻ ദുർഗാന്തിയെ കാണുന്നത്. അഭി, നിന്റെ മനസ്സിന് എന്താണ് ന്യായമെന്ന് തോന്നുന്നത് അത് നീ ചെയ്യ്. നിന്റെ തീരുമാനങ്ങൾ നീ എടുക്ക്. അത് ശരിയാണെങ്കിൽ സന്തോഷം ഇരട്ടിയായിരിക്കും, തെറ്റാണെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനമല്ലേ എന്ന ആശ്വാസം ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾ ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. അത് അച്ഛനാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാകണം. അതിലെ ഒരു സുഖമുള്ള അഭിമോളെ, നിന്നെ കാണുമ്പോഴെല്ലാം എന്നെ കാണുന്ന പോലെ എനിക്ക് തോന്നാറ്. അതുകൊണ്ടാണ് ഞാൻ മോളെടുത്ത് ഇതെല്ലാം പറഞ്ഞ്. കുട്ടികൾ, കുടുംബം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയും വിട്ടുകൊടുക്കുന്നത് ശരിയാണ്, പക്ഷേ നിന്നെ നീ മുഴുവനായി വിട്ടുകൊടുത്താലുണ്ടല്ലോ, നാളെ കണ്ണീരും അപമാനവും മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഹർഷിത പറഞ്ഞതുപോലെ ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള സമയം വന്നു. ഒരു നല്ല തീരുമാനം എടുക്ക ഭീ. നിന്റെ മനസ്സിനും ഉണർവിനും ഇപ്പോഴെങ്കിലും ഒരു ആശ്വാസം കൊടുക്ക്. ഞാൻ ചെയ്ത തെറ്റ് നീയും ചെയ്യല്ലേ അഭി. ഇപ്പോഴെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടിയത് ആൻറ്റി. നാളെ രാവിലെ ഉറപ്പായും നല്ല തീരുമാനം എടുത്ത് ആൻറ്റിയെ ഞാൻ അറിയിക്കാം. പിന്നെ എന്താടി ഇത്? ആതിരയ്ക്ക് അതവിനും മാത്സ് ട്യൂഷൻ ഫീസ് കൊടുത്തു, പിന്നെ ആതിരയ്ക്ക് ലോജിക്കൽ ലേണിംഗിന് ഫീസ് കൊടുത്തു, അതുകൊണ്ടായിരിക്കും ഇത്ര. എന്തിനാടി ഇത്രയും ക്ലാസ്? ആരോട് ചോദിച്ചിട്ടാ ചേർത്തേ? ഞാനല്ല ചേർത്തത്, അതെല്ലാം കുട്ടികള് പഠിക്കണോന്ന് ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞു. നീ കളിയാക്കാണോ? എന്റെ അഭി അപ്പ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഉള്ളത്. നീ എന്താ മണ്ടിയാണോ? ബുദ്ധിയില്ല നിനക്ക്? നീ എന്തിനാ പിള്ളേരെ ഇത്രയും ക്ലാസ് കൊണ്ടുപോയി ചേർത്തത് അഭി? ഇല്ല, പകുതിയില് വെച്ച് ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത കുട്ടികൾക്കല്ലേ ബുദ്ധിമുട്ട്. ആര്? നിന്നോട് ആ ടീച്ചറാണോ പറഞ്ഞെ പൈസ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും അഭി? നീ തലയും ആട്ടി ദാനശീലെ പോലെ ഓരോന്ന് കൊണ്ടുകൊടുത്തോണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന് പേ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? പിള്ളേരോട് നമ്മളാ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ആഡംബരമായിട്ട് വളർത്തി നമ്മൾ തന്നെ ബുദ്ധിമുട്ടുന്നേ, മനസ്സിലാവുന്നുണ്ടോ? നീ എന്താ ഈ നോക്കുന്നേ? എന്റെ നെറ്റിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കാണോ? അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കേ. ഞാൻ വേണമെങ്കിൽ ജോലിക്ക്.
തമാശയാണോ? നിന്റെ ഈ തമാശയൊക്കുന്ന മൂടിലൊന്നും അല്ല ഞാൻ. നീ ജോലിക്ക് പോയി കുടുംബം നോക്കാൻ പോവാണോ? നിനക്കെന്താ ജോലി തരാൻ വേണ്ടി കമ്പനിയൊക്കെ വീട്ടുമുറ്റത്ത് നിരന്ന് നിൽക്കുകയാണോ അബി? ഏട്ടന് ഓക്കെ ആണെങ്കിൽ മാത്രം. അബി, മാർക്കറ്റിലുള്ള സാഹചര്യം എന്താന്ന് അറിയാതെ എത്ര റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് അറിയാതെ ദൈവത്തെ എന്നോട് ഒന്ന് സംസാരിക്കല്ലേ. ഈ നാല് ചുമരിനുള്ളിലല്ലേ നിന്റെ ജീവിതം, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പുറത്തേക്ക് പോകുന്ന എനിക്കല്ലേ അറിയൂ കാര്യങ്ങള്. ഞാനേ ഇവിടെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നേ. എന്നിട്ടാ നീ ഇപ്പോ ചെല്ല, കുക്കർ വിസിലടിക്ക, ചെന്ന് നോക്ക് എന്തായിന്ന്. പോയി ഭക്ഷണം ഉണ്ടാക്ക, ചെല്ല. എന്റെ ദൈവമേ, ഓരോന്ന് കേറി വന്ന് എന്തേലും പറഞ്ഞോളൂ. നീ എന്താ ചെയ്യുന്നേ? സ്വീറ്റ് ഉണ്ടാക്ക. ഓ, എനിക്ക് ജോലി കിട്ടാത്ത സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി നീ സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കല്ലേ? അങ്ങനെയൊന്നുമില്ല, ദുർഗാന്റി അറിയില്ലേ, ആന്റിക്ക് ഇന്ന് ഗുലാബ് ജാമു വേണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നിട്ട് കുറച്ച് ദിവസമേ ആവുന്നുള്ളൂ, അതിനുള്ളിൽ കുറെ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടാക്കി എടുത്തു അല്ലേ നീ. ചെയ്യു ചെയ്യു. വേഷം കഴിച്ച് മരിച്ചു മോളെ. വാ മോളെ, സാറേ വാ സാറേ.